അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഏതൊരു ദാമ്പത്യ ജീവിതവും മെച്ചപ്പെടുത്താൻ ഒരിക്കലും തകരാതിരിക്കാനുള്ള 6 വഴികളെക്കുറിച്ചാണ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഈ 6 കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകരാതെ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യുന്നതാണ്. ഇത് ഭാര്യയും അതേപോലെ തന്നെ ഭർത്താവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അല്ലാതെ ഭാര്യ മാത്രം ശ്രദ്ധിക്കുന്ന കാര്യമല്ല, ഭർത്താവ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് പേർക്കും, അതായത് ഭാര്യ ആയിരുന്നാലും ഭർത്താവായിരുന്നാലും, ദിവസത്തിലൊരു 10 മിനിറ്റെങ്കിലും പരസ്പരം ഒന്നിച്ചിരുന്ന് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ഒന്നിച്ച് സമയം ചെലവഴിക്കാനുള്ള ഒരു സന്ദർഭം എല്ലാ ദിവസവും ഉണ്ടാക്കിയെടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് ഗൾഫിലുള്ള ആൾക്കാരാണെങ്കിൽ വീഡിയോ കോൾ വഴിയോ അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയോ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, എന്തിരുന്നാലും ഒരു 10 മിനിറ്റ് സമയമെങ്കിലും എല്ലാ ദിവസവും ഒരുമിച്ചൊന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഒന്നിച്ചിരിക്കാനുള്ളൊരു സമയം കണ്ടെത്തുക തന്നെ ചെയ്യണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇല്ല എങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വിള്ളലുകൾ പരസ്പരം ഉണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്യും. ഇനി ഇങ്ങനെ ഒന്നിച്ചിരുന്നാലുള്ള ഗുണങ്ങൾ എന്താണെന്നും കൂടി പറയാം. ഒന്നാമതായിട്ട് പറയാനുള്ളത്, സ്നേഹം അധികരിക്കും. പരസ്പരം എന്താ പറയുക, നല്ല അടുപ്പത്തോടു കൂടി ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും പരസ്പരമുള്ള സ്നേഹം അധികരിക്കുക തന്നെ ചെയ്യും. രണ്ടാമതായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ പരസ്പരമുള്ള കാര്യങ്ങൾ, അവനവൻ്റെ വിഷയങ്ങളൊക്കെ പരസ്പരം എന്താ പറയുക പങ്കിടാനൊക്കെ വലിയൊരു കാരണമായിട്ടത് മാറും. അതേപോലെ തന്നെ മൂന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിലുള്ള ഈ വർത്തമാന ശൈലി അത് നല്ലോണം ഇമ്പ്രൂവ്മെൻ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക തന്നെ ചെയ്യും. റൊമാൻറ്റിക്കായിട്ട് സംസാരം എന്താ പറയുക കുറച്ച് മികച്ചതായ രീതിയിൽ എല്ലാ ദിവസവും നമുക്ക് എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് ഈ പരസ്പരം ഒന്നിച്ചിരുന്ന് സമയം ചെലവഴിക്കുന്നത് കൊണ്ടുള്ള ഗുണമായിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബന്ധങ്ങൾ കൂട്ടിയുറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തകരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഡിസ്റ്റൻസ് പരസ്പരം കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. എന്നുവെച്ചാൽ എല്ലാ ദിവസവും അടുത്ത് തന്നെ നിൽക്കണം എന്നില്ല, മറിച്ച് കുറച്ച് ദിവസങ്ങളൊന്ന് മാറി നിൽക്കുക. ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭാര്യൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം കൊണ്ടാക്കി നിർത്തുക. അതുപോലെ തന്നെ ഭർത്താവാണെങ്കിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് പരസ്പരം വെക്കുന്നത് വലിയ നല്ലതാണ്. അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരാളുടെ തൻ്റെ കൂടെയുള്ള ഭാര്യയാവട്ടെ അല്ലെങ്കിൽ ഭർത്താവട്ടെ അവരവരുടെ വില മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന ഭർത്താവ് അല്ലെങ്കിൽ കുറേ ദിവസം വീട്ടിലേക്ക് പോയിട്ട് വരുന്ന ഭാര്യ എന്ന് പറയുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച്, അവരില്ലാത്ത സമയത്ത് നമുക്ക് അവരെക്കുറിച്ചുള്ള ചിന്തകൾ വരും. അപ്പോൾ അവർ ചെയ്ത ഒരുപാട് നന്മകളെക്കുറിച്ച് നമുക്ക് ഓർക്കാനുള്ള വലിയൊരു കാരണമായിട്ട് ആ ഒരു കുറച്ച് ദിവസങ്ങൾ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരുന്ന സമയത്ത് അവരെ നമ്മൾ സ്വീകരിക്കുക ആ ഒരു നന്മകളെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം ഒരു ഡിസ്റ്റൻസ് വെക്കുന്നതും വളരെ നല്ലതാണ് ബന്ധങ്ങൾക്കിടയിലെന്നാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്. അടുത്ത മൂന്നാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്നേഹവും പരിചരണവും എല്ലാം ഒരു നിയന്ത്രണം കൊടുക്കണമെന്നുള്ളതാണ്. എല്ലാത്തിലും ഒരു എന്താ പറയുക അമിതമായിട്ട് കൊടുക്കാൻ നിൽക്കരുത്. സ്നേഹമായിരുന്നാലും എന്തായിരുന്നാലും ഓവറായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണ കുഴപ്പമില്ല, പക്ഷേ ഒരാൾ മാത്രം ചെയ്യുന്നു എന്ന രീതിയിലായി പോകുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കും. അത് ഈ അടുപ്പത്തിൻ്റെ മടുപ്പം എന്നൊക്കെ പറയും, അടുപ്പത്തിൻ്റെ മടുപ്പുണ്ടാവുക എന്നുള്ള സംഭവമുണ്ട്. അതായത് കൂടുതലായിട്ട് അടുക്കും തോറും തീർച്ചയായിട്ടും അകലാനാണ് ചാൻസ് കൂടുക. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ബ്രേക്ക് സ്നേഹത്തിനായിരുന്നാൽ അമിതമായിട്ട് സ്നേഹം കാണിക്കുന്ന പ്രകടിപ്പിക്കുന്ന രീതിയൊന്നും നമ്മൾ പെരുമാറേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു ബ്രേക്ക് കൊടുക്കുന്ന വലിയ നല്ലതാണ്. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ആ മറ്റേയാൾക്ക് നമ്മളോട് മടുപ്പ് തോന്നാത്ത രീതിയിൽ തന്നെ അടുപ്പത്തിൽ നിൽക്കാനുള്ള ഒരു കാരണമായിട്ട് അത് മാറുക തന്നെ ചെയ്യും. അടുത്ത നാലാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തർക്കങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ, രണ്ട് പേരും രണ്ട് പ്രകൃതക്കാരാണ്. രണ്ട് പേരും രണ്ട് ഉമ്മായുടെയും ഉപ്പാൻ്റെയും അവരിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പരസ്പരം ഒരു ഐക്യം ഉണ്ടാവുക എന്നുള്ളത് കുറവായിരിക്കും. തർക്കങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. തർക്കം കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല, എങ്കിലും അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അവർക്കും അവരുടേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എൻ്റെതായ ഒരു സ്വാതന്ത്ര്യമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഉടനെ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഈ തർക്കത്തിൻ്റെ പേരിൽ പിന്നെയും പിന്നെയും നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാനൊന്നും താഴ്ന്നു കൊടുത്താൽ തീർന്നില്ലേ എന്ന രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും അത് ഭാര്യ ഭർത്താവ് താഴ്ന്നു കൊടുത്താലും ഭാര്യ താഴ്ന്നു കൊടുക്കുകയാണെങ്കിലും രണ്ടുപേരും താഴ്ന്നു കൊടുക്കുകയാണെങ്കിൽ ആ ബന്ധം എത്ര മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തർക്കിക്കുന്ന സമയത്ത്, തർക്കം വരുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മൾ നല്ലോണം മനസ്സിൽ ചിന്തിച്ച് വെക്കുക. എന്തായാലും മൂപ്പരും എന്നെപ്പോലുള്ള അതേ അഭിപ്രായക്കാരനാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ.
എന്ന രീതിയിൽ ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതിയാവും. അടുത്ത അഞ്ചാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ തുറന്ന് സംസാരിക്കണമെന്നുള്ളതാണ്. ഭർത്താവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ എന്ത് ചെയ്യണം, തുറന്ന് സംസാരിക്കണമെന്നുള്ളത്. പക്ഷേ തുറന്ന് സംസാരിക്കുന്ന ശൈലി വ്യത്യാസം വരുത്തണം. മനസ്സിലായില്ല? ഒരു എന്തെങ്കിലും ഒരു സംശയം വന്ന പാടെ തന്നെ ഉടനെ കയറിയെങ്കിൽ പൊട്ടിത്തെറിച്ച് സംസാരിക്കലില്ല, മറിച്ച് അതിൽ മാന്യമായ ഭാഷയിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. ആ ഒരു ശൈലി ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും എന്താ പറയുക, ആദ്യത്തെ പറച്ചിലിൽ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മയമായ ഭാഷയിൽ, മിതമായ ശൈലിയിൽ, അതേപോലെ തന്നെ മാന്യമായ ഭാഷയിലൊക്കെ സംസാരിക്കാനൊക്കെ ശ്രമിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് സംസാരിക്കുക. എന്തെങ്കിലും ആഗ്രഹങ്ങളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ, അത് ഏത് വിഷയത്തിലായിരുന്നാലും ആഗ്രഹങ്ങളും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും മാന്യമായ ഭാഷയിൽ എന്ത് ചെയ്യുക, പരസ്പരം തുറന്ന് പറയുക, ഇങ്ങനെയൊക്കെയുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകളും മറ്റുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊന്നും ചെയ്യല്ല കേട്ടോ, അത് ശരിയല്ല എന്ന രീതിയിലൊരു മാന്യമായ ഭാഷയിൽ അവരോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മിക്ക ഭർത്താക്കന്മാരായിരുന്നാലും അല്ലെങ്കിൽ ഭാര്യമാരായിരുന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ്. അല്ലാതെ നമ്മൾ ചില ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും, നിങ്ങളല്ലെങ്കിൽ അങ്ങനെ തന്നെ, നിങ്ങൾ ഇങ്ങനെ തന്നെ എന്ന രീതിയിൽ ഭയങ്കര കുറ്റപ്പെടുത്തിയ രീതിയിൽ സംസാരിക്കും. അതൊരിക്കലും അയാൾ അയാളുടെ സ്വഭാവം മാറ്റാൻ കാരണമാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു വാക്ക് പറഞ്ഞതിൽ കൂടെ ഒരിക്കലും അയാൾ മാറൂല. മറിച്ച് നല്ല ഭാഷയിൽ അയാളോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അയാൾക്കൊരിക്കലും തോന്നരുത് എൻ്റെ ഭാര്യ എൻ്റെക്കാൾ മേലെ നിന്നിട്ട് എന്നോട് സംസാരിക്കുക, എൻ്റെ മേലെ അധികാരം കാണിക്കുകയാണെന്നൊന്നും തോന്നരുത്. ആ രീതിയിൽ വളരെ മയമായ ഭാഷയിൽ, മാന്യമായ ഭാഷയിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും തെറ്റുകളും മറ്റുമൊക്കെ വരുമ്പോൾ തിരുത്തി കൊടുക്കുക. അത് ഭാര്യ ആയിരുന്നാലും ഭർത്താവായിരുന്നാലും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് പറയാനുള്ളത്. അടുത്ത ആറാമതായിട്ട്, അവസാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, പരസ്പരമുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും വേണം. ഏതൊരു ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പരസ്പരം വിശ്വാസം ഉണ്ടായേ തീരുള്ളൂ, ഇല്ലായെങ്കിൽ അത് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ അവിഹിതമുണ്ടാകുന്ന വിഷയത്തിൽ, ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്ന വിഷയം, അല്ലെങ്കിൽ ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ ബാക്കിൽ പോകുന്ന വിഷയം, ഇങ്ങനൊന്നും ചെയ്യാതിരിക്കലാണ് വിശ്വാസം. അതും അത് ശരി തന്നെയാണ്, വിശ്വാസം കാണിക്കൽ തന്നെയാണ്, അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതൊരു വിശ്വാസം കാണിക്കലാണ്. പക്ഷേ അത് മാത്രമല്ല വിശ്വാസം കാണിക്കുക എന്നുള്ളത്, മറിച്ച് ഭാര്യയുടെ തെറ്റ് കുറ്റങ്ങൾ, എന്തെങ്കിലും കുറവുകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തുള്ളവരോട് പറഞ്ഞ് നടക്കരുത്. ആ പറഞ്ഞ് നടക്കുക എന്നുള്ളത് വിശ്വാസ വഞ്ചനയാണ്. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ഭാഗത്തുമുള്ള എന്തെങ്കിലും രഹസ്യങ്ങൾ അല്ലെങ്കിൽ തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കണ്ട എല്ലാവരോടും പറഞ്ഞ് നടക്കുക, അല്ലെങ്കിൽ കുടുംബക്കാരോടൊക്കെ പറഞ്ഞ് നടക്കുക എന്നുള്ളതും തീർച്ചയായിട്ടും അത് വിശ്വാസ വഞ്ചനയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വാസ്യത പരസ്പരം ഉണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്യണം. ഒരേ ശരീരമായിട്ട് രണ്ടാളും മുന്നോട്ട് കൊണ്ടുപോയാലേ ആ ജീവിതം ഒരിക്കലും തകരാതിരിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനും അമലിൽ കൊണ്ടുവരാനുള്ള തോഫീക്ക് തന്ന അനുഗ്രഹിക്കും മാറാവട്ടെ. നമ്മളെല്ലാവരുടെയും കുടുംബജീവിതം വളരെയധികം സന്തോഷത്തോടെ, റാഹത്തോടെ, പൂർവാധികം സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തോഫീക്ക് തന്ന അനുഗ്രഹിക്കും മാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.